ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുചീസ്. ഇന്ന് ഞാനൊരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല കുറുകിയ ചാറോടുകൂടി വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചോരമീൻ കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കുടം വെളുത്തുള്ളി, 10-15 ചെറിയ ഉള്ളി, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. മീൻകറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ടാണ് അരപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ തീയലിനൊക്കെ വറുക്കുന്ന പോലെ നല്ല ബ്രൗൺ നിറാകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. തേങ്ങ ഇവിടെ ചെറുതായിട്ട് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 സ്പൂൺ നിറയെ മുഴുവനോടെയുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. മുഴുവനോടെയുള്ള കുരുമുളക് ഇല്ലെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി കരിഞ്ഞു പോകാതെ നല്ല ബ്രൗൺ നിറത്തിൽ നിന്ന് വറുത്തെടുക്കാം. തേങ്ങ ഇവിടെ നല്ല ബ്രൗൺ നിറത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുകയോ ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പം വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഞാനിത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയെല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറി നമുക്കൊരു ചട്ടിയിൽ തന്നെ തയ്യാറാക്കാം. ഞാനിവിടെ ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളെടുത്തിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇത് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. അതിൻ്റെ കൂടെ പച്ചമുളകും ചേർക്കാം. ഞാൻ 5 പച്ചമുളകാണ് എടുത്തത്. നല്ല എരിവായതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. കുരുമുളകും നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് 4 പച്ചമുളക് മതി. അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിലേക്ക് മീൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അരപ്പ് തിളച്ചൊന്ന് നോക്കാം. ആ, ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചൂര മീനാണ് എടുത്തിരുന്നത്. ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ 6-7 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് റെഡിയായി വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കി ചുറ്റിച്ചു കൊടുക്കാം.
ഉപ്പ് കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കറിയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നൊരു പരിഭാഗം, ആ പരിഭാഗമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ, കറി ഇവിടെ റെഡിയായി നോക്കാം. ഇതിവിടെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. കറിയുടെ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ചാറോടുകൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചൂര മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.